എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ 1947 മുമ്പുള്ള കാലഘട്ടം ആലോചിക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു. അടിമയായി ജീവിക്കാൻ ആർക്കും താല്പര്യം കാണില്ല, കാരണം അവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. സ്വാതന്ത്ര്യമില്ലാതെ എവിടെ കഴിയുകയാണെങ്കിലും നമ്മൾ വളരെയധികം വീർപ്പുമുട്ടലുകൾ അനുഭവപ്പെടും. നമ്മളൊരു ഭവനത്തിലാണെങ്കിലും നമ്മളൊരു ജോലി സ്ഥലത്താണെങ്കിലും ഏതൊരു ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമുക്കുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയെങ്കിലും ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ചെറിയ ഒരു കഥ നിങ്ങളോട് പറയുവാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ തത്തയെ വളർത്തുകയുണ്ടായി. ഈ തത്തയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. അതിന് ഇഷ്ടമുള്ള പഴങ്ങൾ നൽകി, അതിന് ഇഷ്ടമുള്ള ധാന്യങ്ങൾ നൽകി, എല്ലാം നൽകി അതിനെ വളരെ നല്ല രീതിയിൽ അതിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി നല്ലൊരു രീതിയിൽ അതിനെ വളർത്തുകയുണ്ടായി. എന്നാൽ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ കിളി എന്നിൽ നിന്ന് പറന്നു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സാഹചര്യം എത്തിയപ്പോൾ ഞാൻ ആ കിളിയെ എൻ്റെ കയ്യിൽ ഞാൻ എടുത്തു. എന്നാൽ അത് കുറച്ചു നേരം എൻ്റെ കൈകളിൽ നിന്ന് ചിറകൊക്കെ ഒന്ന് കുടഞ്ഞ് അതൊന്ന് ശക്തി പ്രാപിച്ചപ്പോൾ അത് എന്നിൽ നിന്നും പറന്ന് അകന്നുപോയി. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഒരു പഴഞ്ചൊല് പറയാറുണ്ട്, വെങ്ങന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരും. എത്ര തങ്ക കൂട്ടിൽ നമ്മളെ അടച്ചാലും എത്ര സൗകര്യങ്ങൾ നൽകിയാലും നമുക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന വീർപ്പ് മുട്ടൽ വളരെയധികം വലുതാണ്. അതിൽ നിന്നും നമ്മൾ പറന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ. പല സാഹചര്യങ്ങളിലും ചില ഭവനങ്ങളിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിയുന്നു. ചില സാഹചര്യങ്ങളിൽ ചില ജോലികൾ നമ്മൾ രാജിവെച്ചു പോകുന്നു. എല്ലാം സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കാത്തതിൻ്റെ ഒരു കാരണത്താലാണ് ഇതൊക്കെ വേർപിരിയലിലേക്ക് നടക്കുന്നത്. എന്നാൽ നമ്മുടെ സാഹചര്യമായി നമുക്ക് ഒരു നല്ല ഒരു കഥയിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ബൈബിൾ ഒരു പുസ്തകമാണ്. വളരെയധികം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് അതിൽ നിന്നും ജ്ഞാനം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ യേശുക്രിസ്തു ജീവിക്കുന്ന ആ കാലഘട്ടത്ത് ഒരു സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് പിടിക്കുകയുണ്ടായി. ഈ സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും കൂടി വന്നിട്ട് അവിടെയുള്ള യഹൂദന്മാരെല്ലാവരും പറഞ്ഞു, ഇവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന ഒരു ശിക്ഷ മാത്രമാണ് എന്ന്. എന്നാൽ യേശുക്രിസ്തു അവിടെ കുനിഞ്ഞിരുന്ന് എന്തോ എഴുതുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ അക്കമിട്ട് എഴുതുകയായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ എനിക്കൊരു നല്ല പോയിന്റ് പറയാനുണ്ട്. കാരണം യേശുക്രിസ്തു കുനിഞ്ഞിരുന്ന് ചിന്തിച്ചത് വേറൊരു കാരണമാകാം. ഞാൻ ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയും ഇവളുടെ പാപം മോചിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് ഇനി ക്രൂശിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന് യേശുക്രിസ്തു ചിന്തിച്ചിട്ട് കാരണമാവാം അദ്ദേഹം ആ യഹൂദ നിയമം അവിടെ നടപ്പിലാക്കാതെ പോയത്. നമുക്ക് നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ പഴയ ജീവിതം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും നമ്മളെ വളരെയധികം തടവിലാക്കുകയും നമ്മളെ അടിമകളാക്കുകയും ചെയ്യും. എല്ലാവരും കരുതും നമ്മൾ ചെയ്തത് വലിയ പാതകമാണ്, ദൈവം നമ്മളോട് ക്ഷമിക്കുകയില്ല എന്ന്. നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം ഏറ്റവും വിലയേറിയ രക്തമാണ് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ. സ്വന്തം പിതാവിൻ്റെ ഇഷ്ടത്താൽ അല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കാൻ വന്ന കർത്താവിൻ്റെ രക്തം, ആ രക്തം കൊണ്ട് നമ്മുടെ പാപമെല്ലാം നമുക്ക് മോചിതമായി കഴിഞ്ഞു. ഇനിയും നമ്മൾ ആ പാപത്താൽ തടവിലാക്കപ്പെടാതെ നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലാക്കി നമുക്കൊരു പുതുജീവൻ ലഭിച്ചു, നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ നയിക്കാം. നമ്മൾ ഇനി പാപത്തിന് അടിമകളല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ സ്വതന്ത്രരാണ്. So, happy Independence Day.